Assalamualaikum. Hi friends. Welcome to Arabian Heartbeats once again. ഇന്ന് നമ്മൾ ഫണ്ണും ഗെയിമും ചലഞ്ചും ഒന്നുമല്ല ഒരു കാര്യം പറയാൻ വേണ്ടിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മൾ പ്രവാസികൾ എല്ലാവരും കുറച്ച് കരുതലോടെ ജീവിക്കേണ്ട സമയമായിരിക്കുന്നു. കാരണം സൗദി ഗവൺമെന്റ് ഇപ്പോൾ 5% വാറ്റ് എന്നുള്ളത് 15% കൂട്ടിയിരിക്കുന്നു. അതായത് 3 മടങ്ങ് ഇന്നു മുതൽ ജൂലൈ 1 മുതൽ ഇത് പ്രാവർത്തികമായിരിക്കുന്നു. എണ്ണവില കുറയുകയും സൗദിയുടെ സമ്പദ് വ്യവസ്ഥ നിശ്ചലമാവുകയും ഇപ്പോഴുള്ള ഈ പാൻഡമിക്കിന്റെ പ്രത്യാഘാതങ്ങൾ ലഘൂകരിക്കുവാനും വേണ്ടിയാണ് സൗദി ഇപ്പോൾ ഇത് പ്രഖ്യാപിച്ചത്. ഇതെങ്ങനെയാണ് നമ്മൾ ഓരോരുത്തരെയും ബാധിക്കുന്നതെന്നല്ലേ? എല്ലാ രീതിയിലും ഇത് നമ്മളെയും ബാധിക്കും. നമ്മൾ വാങ്ങിക്കുന്ന ഫുഡ് ഐറ്റംസ്, റീചാർജ് കൂപ്പൺസ്, പെട്രോൾ, എല്ലാത്തിനും നമ്മൾ ഇൻവോയ്സ് അടിക്കുന്ന ഗുഡ്സ് ആൻഡ് സർവീസ് ഉൾപ്പെടെയുള്ള എല്ലാത്തിനും ഈ നിരക്ക് ബാധകമാണ്. ഇതിന്റെ ചെറിയൊരു ഓർമ്മപ്പെടുത്തലാണ് ഈ വീഡിയോ. ഇപ്പോൾ GCC രാജ്യങ്ങളിൽ ഏറ്റവും ചെലവ് കുറഞ്ഞ രാജ്യങ്ങളിൽ ഒന്നാണ് സൗദി. എന്നാൽ ഇനിയുള്ള അവസ്ഥ കണ്ടാൽ സൗദിയും മറ്റൊരു ദുബായിലേക്ക് ചേക്കേറുകയാണ് നമുക്ക് തോന്നും. അതിനാൽ പ്രവാസികൾ ഉണർന്ന് പ്രവർത്തിക്കേണ്ട സമയമായിരിക്കും. എല്ലാവരും വളരെ കരുതലോടെ വേണം ചെലവഴിക്കാൻ. പണ്ടൊക്കെ ഫോണൊക്കെ വാങ്ങാൻ നേരത്ത് നമ്മൾ പറയും നാട്ടിൽ നിന്ന് വാങ്ങണ്ട, ഇവിടെ നിന്ന് വാങ്ങുന്നതാണ് ലാഭമെന്ന്. എന്നാൽ എല്ലാത്തിലും വെറും 5%-ലിരുന്ന നികുതി ഇന്ന് കുത്തനെയാണ് 15%-ലേക്ക് ഉയർത്തിയിരിക്കുന്നത്. ഇത് വെറും നിസ്സാരമെന്ന് ഇപ്പോൾ തോന്നാമെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്ക്. 100 റിയാലിന്റെ ഒരു സാധനം നമ്മൾ വാങ്ങുകയാണെങ്കിൽ 105 രൂപയാണ് നേരത്തെ, അതായത് ഇന്നലെ വരെ ജൂൺ 30 വരെ കൊടുത്തിരുന്നതെങ്കിൽ ഇന്ന് മുതൽ ജൂലൈ 1 മുതൽ അതിന് 115 റിയാലാണ് നമ്മൾ കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ 1000 റിയാലിന്റെ ഒരു ഇലക്ട്രോണിക്സ് ഉപകരണം വാങ്ങിയാൽ ഇന്ന് 1150 റിയാൽ നികുതി അടക്കം നമ്മൾ കൊടുക്കേണ്ടിയിരിക്കുന്നു. സാധാരണക്കാരന്റെ അവസ്ഥ ഒന്ന് ഓർത്തു നോക്കൂ. 15 റിയാലിന് ചിക്കൻ വാങ്ങിയ ആൾ ഇന്ന് 17 റിയാൽ വേണം. 8 റിയാലിന്റെ പാലിന് ഇന്ന് 9 റിയാലിന് മുകളിൽ കൊടുക്കണം. അങ്ങനെയൊക്കെയാണ് അവസ്ഥ. സാധാരണക്കാരനായ പ്രവാസിക്ക് ഈ അവസ്ഥയിൽ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പോലും സാധിക്കുന്നില്ല. ഇനി എത്ര നാൾ, എങ്ങനെ എന്നൊന്നും നമുക്ക് പറയാൻ സാധിക്കില്ല. അതുകൊണ്ട് വളരെയധികം കരുതലോടെ ആർഭാടങ്ങളും മറ്റ് ആഘോഷങ്ങളും പരമാവധി കുറച്ച് ജീവിക്കുക. പ്രവാസികൾ പൊതുവെ ആർഭാടങ്ങൾ കാണിക്കുന്നവരല്ല എന്ന് എനിക്കറിയാം. എങ്കിലും ഒരു സൂചനയാണ്, ഒരു കരുതലാണ്, അതാണ് വേണ്ടത്. എന്തായാലും ഗവൺമെന്റ് നമുക്ക് വേണ്ടി ഈ നികുതി എടുത്തു കളയാനൊന്നും പോകുന്നില്ല. ഗവൺമെന്റിന്റെ നിലനിൽപ്പിനും അത് അത്യാവശ്യമാണ്. അതിനാൽ പരമാവധി ലക്ഷറീസും കംഫോർട്സും എല്ലാം ഒഴിവാക്കി ചെലവ് ചുരുക്കി അവശ്യ സാധനങ്ങളിൽ മാത്രം ചെലവാക്കി ജീവിക്കുക, കരുതി ജീവിക്കുക. ഇങ്ങനെ ഒരു ഓർമ്മപ്പെടുത്തലാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവരും ഉണർന്ന് പ്രവർത്തിക്കും എന്ന വിശ്വാസത്തിൽ നിങ്ങൾക്കായി അനേകം പ്രാർത്ഥനകളോടെ സൈനിങ് ഓഫ്. ദിസ് ഈസ് മിസ്ന ഷഫീഖ് ഫ്രം അറേബ്യൻ ഹാർട്ട് ബീറ്റ്സ്.